ഹായ് ഗൈസ്, ഇറ്റ്സ് മീ വിഷ്ണു പി കുമാർ ആൻഡ് യു ആർ വാച്ചിങ് വി ഫോർ യു ടെക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട്, സാധാരണ ഉള്ള ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഹാൻഡ് ഡ്രില്ലാണ്. അതിപ്പോൾ നമ്മൾ ചെവർ കൊണ്ടുവച്ച് ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് കയറ്റുന്ന സാധനമാണ്. ഇതല്ല, നമ്മളൊരു ബെഞ്ചിൽ വെച്ചിട്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് ഈ സാധനത്തിൽ നമ്മളെ ബോർഡ് എന്തെങ്കിലും ഹോളിട്ടെടുക്കാൻ പറ്റും. അതാണ് ആ ബെഞ്ച് ഡ്രില്ല് എന്ന് പറയും. അപ്പോൾ ആ സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ മോട്ടർ വേണം. ഈ മോട്ടറിനൊരു 7000 RPM പറയുന്നുണ്ട്. പിന്നെ ഒരു നല്ല ടോർക്കും ഉണ്ട്. അപ്പോൾ നല്ല ടോർക്കും നല്ല സ്പീഡുമുള്ള ഒരു മോട്ടറാണ് നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. ഇത് 2 പിൻ പോയിൻ്റ് പേനഡ ക്യാപ്പാണ്. അടുത്ത നമുക്കൊരു 2 പീസ് ബോർഡ് വേണം അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഡ്രിൽ ചക്കാണ്. ഈ ഡ്രിൽ ചക്കിലാണ് നമ്മൾ ഡ്രിൽ ബിറ്റൊക്കെ ഇടുന്നത്. മറ്റേത് ഡ്രിൽ കീ ആണ്, ചക്കിൻ്റെ കീ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് ഈ ഹോൾ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അതുപോലെ തന്നെ ഡ്രിൽ ബിറ്റ് കയറ്റി വെച്ചിട്ട് ഈ കീ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഡ്രിൽ ബിറ്റ് ചക്കിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് നമുക്കൊരു ഇൻസുലിൻ്റെ ഒരു സിറഞ്ച് വേണം. ഇതൊരു മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നാൽ കിട്ടും. ഏകദേശം ഒരു 8 രൂപ എങ്ങാണ്ടാണ് വില. പിന്നെ 2 പെൻസിൽ വേണം. അത് കഴിഞ്ഞിട്ട് നൈഫ് വേണം. പിന്നെ ഒരു സെലോ ടേപ്പ് വേണം. പിന്നെ ഫ്ലക്സ് കുക്കും വേണം. ഇത് തടിയൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഫ്ലക്സ് കുക്കാണ്. അടുത്ത് നമുക്ക് മേക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഈ സിറിഞ്ചിൻ്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ പോർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ചക്കിൻ്റെ ഹോള് നമ്മുടെ മോട്ടറിൽ കയറത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു അഡാപ്റ്റർ പോലെയാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പാർട്ട് അതിനകത്തോട്ട് കയറ്റി വയ്ക്കാം. ഇപ്പോൾ കയറ്റി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മറ്റേ സ്ഥലം നമുക്ക് മോട്ടറിലോട്ട് കയറ്റി വയ്ക്കാം. മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് കയറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കറക്കാൻ പറ്റുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യും. ഇനി 2 ക്യാപ്പിൻ്റെയും ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ടോപ്പ് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി ആ 2 എണ്ണം നമുക്ക് മോട്ടറിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സെലോ ടേപ്പ് യൂസ് ചെയ്യാം. ആദ്യം സെലോ ടേപ്പ് ആ മോട്ടറിൻ്റെ ചുറ്റും ഫുള്ളൊന്ന് റൊട്ടേറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്യാപ്പ് വെച്ച് ക്യാപ്പും കൂടെ ഫിക്സ് ചെയ്യുന്ന പോലെ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കും. മറ്റേ ക്യാപ്പും കൂടെ വെച്ചിട്ട് അതും കൂടെ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ നേരെ 2 നല്ല പാരലലായിട്ട് വരുന്ന രീതിക്ക് തന്നെ ഒട്ടിച്ച് വയ്ക്കണം. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. ഈ 2 സാധനമാണ് നമ്മുടെ ഈ മോട്ടറിനെ സപ്പോർട്ട് ചെയ്ത് നടത്തുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ച് വയ്ക്കണം. നമ്മളിപ്പോൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രില്ലിംഗ് മെഷീൻ്റെ ബോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വലിയ പീസിൻ്റെ മുകളിൽ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ആ ചെറിയ പീസ് ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ ഫ്ലക്സ് കുക്ക് സൈഡിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് വയ്ക്കുക. ഇപ്പോൾ ഫ്ലക്സ് കുക്ക് ഇപ്പോൾ ഫെവിക്കോളിൻ്റെയാണ്. അത് ഉഡൊട്ടിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇനി നമ്മുടെ ഈ 2 പെൻസിലും അവിടെ ഒട്ടിച്ച് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഹോളുള്ള സ്ഥലം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് വയ്ക്കാം. കുറച്ച് ഫ്ലക്സ് കുക്ക് അവിടെ അപ്ലൈ ചെയ്തിട്ട് പെൻസിലെടുത്ത് അവിടെ ഒട്ടിച്ച് വയ്ക്കണം. അതുപോലെ തന്നെ മറ്റേ പെൻസിലും എടുത്ത് അവിടെ ഒട്ടിച്ച് വയ്ക്കണം. ഇപ്പോൾ 2 പെൻസിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊരു പീസും കൂടെ എടുത്ത് വെച്ച് ഒട്ടിക്കണം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രില്ലിംഗ് മെഷീൻ വൈബ്രേറ്റ് എങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ടാകുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കണം. ടോപ്പും സൈഡും എല്ലാം നല്ല നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം.
ഓക്കെ, ഇപ്പം നമുക്ക് ആ സാധനം അതിനകത്ത് ഇടാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കൊരു സ്പ്രിങ്ങും കൂടെ വെച്ച് നോക്കാൻ പോകും. അതായത് താഴോട്ട് ചെന്നതിന് ശേഷം ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കാരണം മുകളിലോട്ട് പോയോ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് സിൽവർ ടേപ്പ് ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലക്സ് ഒക്കെ ഉണങ്ങിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അതിലായി പോയത്. അപ്പോൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി സ്പ്രിങ് ഇട്ടിട്ട് മോട്ടർ വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ അത് മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത അഡാപ്റ്റർ വയ്ക്കണം അതിൽ. അപ്പോൾ നമ്മൾ 12 വോൾട്ട് 2 ആമ്പിയറിൻ്റെ ഒരു അഡാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 വയറും നമുക്ക് മോട്ടറിൻ്റെ 2 ടെർമിനലിലോട്ടും കണക്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ അതും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാർബൺ ഫൈബറൊക്കെ ഒട്ടിച്ച് ആ ഡ്രില്ലിംഗ് മെഷീൻ കുറച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. തടിയുടെ ഇത് കാണുന്ന സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ ടേപ്പ് ഒട്ടിച്ച് നല്ല ലുക്കാക്കി എടുത്തിട്ടുണ്ട് സാധനം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു തടിയുടെ ഒരു സ്കെയിലിൽ ഹോൾഡ് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല വൈബ്രേറ്റും കൂടെ ചെയ്ത് തന്നെ ഇത് ഹോൾഡ്. അപ്പോഴും നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഹോൾഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഒരു സി ഡിയിൽ ഹോൾഡ് നോക്കാം. പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ അത് സി ഡിയിൽ ഹോൾഡ് നോക്കാം. അപ്പോൾ അതൊക്കെ നല്ല സ്പീഡിന് തന്നെ നമുക്ക് ഹോൾഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഓ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലുമൊക്കെ ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ പറയുക. പിന്നെ ഉടനെ തന്നെ നമ്മളൊരു 1 അവർ, ഏകദേശം 1 അവർ ലെങ്ത് ഉള്ള ഒരു അർജുനയുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.